സോ ഹിയർ സീറോ ഫ്ലാഗ് എന്താണ് നമ്മൾ പറഞ്ഞത്? റിസൾട്ട് അക്യുമുലേറ്ററിലെ റിസൾട്ട് സീറോ ആണെങ്കിൽ ഈ സീറോ ഫ്ലാഗ് സെറ്റായിരിക്കും, അതർവൈസ് ഇറ്റ് ഈസ് 3 സെറ്റായിരിക്കും. ഓക്കെ, ദെൻ ഓസിലറി ക്യാരി, നെക്സ്റ്റ് ഈസ് ഓസിലറി ക്യാരി. അപ്പം ഇഫ് എനി ക്യാരി ഗോസ് ഫ്രം D3 to D4 ഇൻ ദി ഔട്ട്പുട്ട്, ദെൻ ഇറ്റ് ഈസ് സെറ്റ്, അതർവൈസ് ഇറ്റ് ഈസ് റീസെറ്റ്. ഓക്കെ, അപ്പം ഓസിലറി ക്യാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏതെങ്കിലും ഒരു ക്യാരി ഗോസ് ഫ്രം D3 to D4, D3 നിന്ന് D4 പോവുകയാണെങ്കിൽ, അതായത് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ എന്താ 8 bits ആണുള്ളത് അല്ലേ, അപ്പോൾ ഇതൊരു ബൈറ്റ്, ദെൻ ഇത് നമ്മൾ 8 bits ആണുള്ളത്, അപ്പോൾ ഇത് എന്താണ് ഇവിടെ നിന്ന്, അതായത് D3 എന്ന് പറയുന്ന ആ ഇതിനകത്ത് നിന്ന് D4 വരുവാണെങ്കിൽ, D4 ഒരു ക്യാരി പോവുകയാണെങ്കിൽ, ഇഫ് എനി ക്യാരി ഗോസ് ഫ്രം D3 to D4 ഇൻ ദി ഔട്ട്പുട്ട്, ദെൻ ഇറ്റ് ഈസ് സെറ്റ് അതർവൈസ്. അപ്പം D3 നിന്ന് D4 ഒരു ക്യാരി പോവുകയാണെങ്കിൽ ഈ ഫ്ലാഗ് ഓസിലറി ക്യാരി എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഓസിലറി ക്യാരിയുടെ ഫ്ലാഗ് സെറ്റായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, റീസെറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് BCD അഡീഷൻ്റെ കേസിലായിരിക്കും കൂടുതലായിട്ടും, BCD അഡീഷനും സബ്ട്രാക്ഷൻ്റെ കേസിലായിരിക്കും ഈ ഫ്ലാഗിൻ്റെ ഒരു റെലവൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദി പാരിറ്റി ഫ്ലാഗ്. അടുത്ത വരുന്നതാണ് പാരിറ്റി ഫ്ലാഗ് എന്ന് പറയുന്നത്. If the number of ones is even in the output stored in the accumulator, then is set, otherwise it is reset for the odd. Okay, അപ്പോൾ ഇവിടെ പറയുന്ന പാരിറ്റി ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് നമ്മുടെ ഔട്ട്പുട്ടിൽ അക്യുമുലേറ്ററിന് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിലെ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ, അത് സെറ്റായിരിക്കും, പാരിറ്റി ഫ്ലാഗ് സെറ്റായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പാരിറ്റി ഫ്ലാഗ് എങ്ങനെയായിരിക്കും, റീസെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പാരിറ്റി ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇഫ് ദ നമ്പർ ഓഫ് വൺസ് ഈസ് ഈവൻ ഇൻ ദി ഔട്ട്പുട്ട് സ്റ്റോർഡ് ഇൻ ദി അക്യുമുലേറ്റർ, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിലെ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ ആ പാരിറ്റി ഫ്ലാഗ് സെറ്റായിരിക്കും, ഓഡാണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് എങ്ങനെയായിരിക്കും, റീസെറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് എന്താ പറയുന്നത്, അതായത് ഇവിടെ പാരിറ്റി ഫ്ലാഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്പർ ഓഫ് ഫണ്ട്സ്, ഇപ്പൊ ഇവിടെ ഇൻ ദിസ് കേസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇഫ് യു ഹാവ് ദ റിസൾട്ട്, ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് 1010111 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 1010111, ദെൻ ഹിയർ നമുക്ക് ഇവിടെ 1 2 3 4 5 6 വൺസ് ആണ് ഉള്ളത്. ഓക്കെ, 6 വണ്ണുകളുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടുത്തെ പാരിറ്റി ഫ്ലാഗ് എങ്ങനെയായിരിക്കും, പാരിറ്റി ഫ്ലാഗ് സെറ്റായിരിക്കും, കാരണം നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈവൻ ആണ്. സോ ഹിയർ ഇൻ ദിസ് കേസ് ദ പാരിറ്റി ഫ്ലാഗ് വിൽ ബി സെറ്റ്. ഓക്കെ, ദെൻ അടുത്താണ് ക്യാരി ഫ്ലാഗ് വരുന്നത്. And if the result stored in an accumulator generate a carry from D7 in its final output, then it is set, otherwise it is reset. Appa carry flag is set, auxiliary carry ingane set aagunnu ennu njan parnu alle. Appa D3 il ninnu D4 like oru carry vannittundengilana auxiliary carry flag set aagunnathu, and it is relevant in the case of BCD addition and subtraction. Then ഇൻ ദിസ് കേസ് ക്യാരി ഫ്ലാഗിൻ്റെ കേസാണെങ്കിൽ ക്യാരി ഫ്ലാഗ് എപ്പോഴായിരിക്കും സെറ്റ് ആകുന്നത്, D7 നിന്ന് ഒരു ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തു, അതിന് ശേഷം നമുക്ക് D7 നിന്ന് ഒരു ക്യാരി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വിൽ ഷോ ഹിയർ, ഇപ്പോൾ നമുക്കൊരു വേറൊരു 8-bit നമ്പർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. സോ ദിസ് ഈസ് 1101100 ആണെന്ന് വിചാരിക്കാം. ദെൻ ഹിയർ നമുക്ക് 1 കിട്ടും, 110 വരും, ദെൻ ഹിയർ 1 വരും, 110, ദെൻ 1 വരും, ദെൻ ദാറ്റ് ഇസ് 3 ones വന്നു, 1 വരും, 1, ദെൻ 11 ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു വാട്ട്, 110 വരും, ദെൻ 1 വരും, 110 വരും, ദെൻ 1 ഹിയർ വരും, 110 വരും, ദെൻ ദെൻ ഇവിടെ ഒരു 1 വരും, ദാറ്റ് ഇസ് 3 ones വന്നു, ദെൻ ഇവിടെ നിന്ന് ഒരു ക്യാരി എന്താണ് 1 ഇങ്ങോട്ട് പോയി അല്ലേ. അപ്പൊ ഇൻ ദിസ് കേസ് എന്തായിരിക്കും ഇതിന്റെ ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റായിരിക്കും. ഓക്കെ, ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റായിരിക്കും. സോ അതാണ് പറഞ്ഞത്. അപ്പൊ D7 നിന്ന് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ, അന്നേരം അതായത് ഫൈനൽ ഔട്ട്പുട്ടിൽ D7 നിന്ന് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ ക്യാരി ഫ്ലാഗ് അവിടുത്തെ സെറ്റായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ
and decoder. Okay, instruction register and decoder. That is the same. So, it is an 8-bit register. Instruction register is an 8-bit register. When an instruction is fetched from memory, it is loaded in the instruction register. Then, instruction fetch cheyana memory il ninnu fetch cheyana then enna sambhavikkune it is loaded in the instruction register adu instruction register la load cheyunu okay appo idu nu parayana oru 8 bit register aanu and when an instruction is fetched from memory memory il ninnu oru instruction fetch cheythu kaniṭṭundengil adu load cheynathu evide aayirikkum instruction register la aayirikkum okay appo instructions ne memory il ninnu nammal fetch cpu fetch cheythu eduthu. Then what happens? It will be stored in the instruction register. Okay, instruction register la irikkum adu store cheynathu. And from the name itself we can infer what is instruction register. Namukku endanannu manasilakkan sadhikkale. Then instruction decoder endha cheyyane? Decodes the information present in the instruction register. Appo instruction register la present aayittulla information decode cheyyana aaru cheynathu? Instruction decoder cheynathu. And the instruction register not programmable and cannot be accessed through any instruction. Appo instruction register nu parayunnathu programmable alla adhe pole thanne ഇതിനെ ഏത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടും ആക്സസബിളും അല്ല ഓക്കെ അപ്പൊ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നോട്ട് പ്രോഗ്രാമബിൾ ആൻഡ് കാനോട്ട് ബി ആക്സസ് ത്രൂ എനി ഇൻസ്ട്രക്ഷൻ സോ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് സോ ഇറ്റ് പ്രൊവൈഡ്സ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽ ടു ദി മൈക്രോ പ്രൊസസർ മൈക്രോ പ്രൊസസറിലേക്ക് ടൈമിംഗ് സിഗ്നലിനെയും കൺട്രോൾ സിഗ്നലിനെയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ടു പ്രൊവൈഡ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽ ടു മൈക്രോ പ്രോസസർ ടു പെർഫോം ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സിഗ്നൽസിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഫോളോവിങ് ആർ ദി ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് നമ്മുടെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസിൽ വരുന്നതാണ് വിച്ച് കൺട്രോൾ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേർണൽ സർക്യൂട്ട്സ് വിച്ച് കൺട്രോൾ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേർണൽ സർക്യൂട്ട്സ് അപ്പോൾ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്സിൽ വരുന്നതാണ് ഇറ്റ് പ്രൊവൈഡ്സ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽ ടു ദി മൈക്രോ പ്രൊസസർ മൈക്രോ പ്രൊസസറിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നു ടു പെർഫോം ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വരുന്നതാണ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് അത് അതെന്ത് ചെയ്യുന്നു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേർണൽ സർക്യൂട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നു അതിൽ വരുന്നതാണ് കൺട്രോൾ സിഗ്നൽസിൽ വരുന്നതാണ് റെഡി അതേപോലെ റീഡ് ബാർ അല്ലെങ്കിൽ റൈറ്റ് ബാർ ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ റീഡ് ബാർ അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് റൈറ്റ് കോംപ്ലിമെൻ്റ് അതായത് ഇതിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ കാരണം ഇത് എങ്ങനെയായിരിക്കും റീഡ് എന്ന് പറയുന്നത് റീഡ് എന്ന് പറയുന്നത് റീസെറ്റ് ആയിരിക്കും അതായത് എപ്പോഴും സീറോ വാല്യൂവിലായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത് ഓക്കെ ലോ വാല്യൂവിലായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത് അതേപോലെ റൈറ്റ് എന്ന് പറയുന്നത് ലോ ആകുമ്പോഴായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ളത് അതാണ് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ദെൻ പിന്നെ സ്റ്റാറ്റസ് സിഗ്നൽസ് വരുന്നതാണ് S0, S1 അതേപോലെ IO or M bar എന്ന് പറയുന്നത് IO or M bar ദെൻ DMA സിഗ്നൽസ് ആണ് ഹോൾഡ് അല്ലെങ്കിൽ HLDA ഹോൾഡ് ആൻഡ് HLDA വരും ദെൻ റീസെറ്റ് സിഗ്നൽസ് ആണ് റീസെറ്റ് ഇൻ റീസെറ്റ് ഔട്ട് സിഗ്നൽസ് അപ്പോൾ കൺട്രോൾ സിഗ്നൽസിൽ വരുന്ന 4 ടൈപ്സ് ആണ് കൺട്രോൾ സിഗ്നൽസ് അതേപോലെ സ്റ്റാറ്റസ് സിഗ്നൽസ് DMA സിഗ്നൽസ് ദെൻ റീസെറ്റ് സിഗ്നൽസ് റീസെറ്റ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ റീസെറ്റ് ഇൻ റീസെറ്റ് ഔട്ട് DMA സിഗ്നൽസ് ആണ് ഹോൾഡ് ആൻഡ് HLDA വരുന്നത് ദെൻ സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ് S0, S1 IO or memory IO or memory ദെൻ കൺട്രോൾ സിഗ്നൽസ് ആണ് റെഡി ദെൻ റീഡ് റൈറ്റ് ബാർ റീഡ് ബാർ ALE വരുന്നത് നെക്സ്റ്റ് ഈസ് ഇന്ററപ്റ്റ് കൺട്രോൾ അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇന്ററപ്റ്റ് കൺട്രോൾ എന്താണെന്നാണ് ആസ് ദ നെയിം സജസ് ഇറ്റ് കൺട്രോൾസ് ദി ഇന്ററപ്റ്റ് ഡ്യൂറിങ് എ പ്രോസസ് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ വരുന്ന ഇന്ററപ്റ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ററപ്റ്റ് കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദെൻ വെൻ എ മൈക്രോ പ്രൊസസർ ഈസ് എക്സിക്യൂട്ടിംഗ് എ മെയിൻ പ്രോഗ്രാം ആൻഡ് വെൻ എവർ ആൻ ഇന്ററപ്റ്റ് ഒക്കേഴ്സ് ദി മൈക്രോ പ്രൊസസർ ഷിഫ്റ്റ് ദി കൺട്രോൾ ഫ്രം ദി മെയിൻ പ്രോഗ്രാം ടു പ്രോസസ് ദി ഇൻകമ്മിങ് റിക്വസ്റ്റ് ആഫ്റ്റർ ദി റിക്വസ്റ്റ് ഈസ് കംപ്ലീറ്റഡ് ദി കൺട്രോൾ ഗോസ് ബാക്ക് ടു ദി മെയിൻ പ്രോഗ്രാം ഓക്കെ അപ്പം ഒരു ഇന്ററപ്റ്റ് കൺട്രോൾ എന്താ അതായത് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ പ്രൊസസർ ഒരു മെയിൻ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
മറ്റൊരു ഇൻസ്ട്രക്ഷൻസ് വരുന്നു, വേറൊരു ഇൻസ്ട്രക്ഷൻ വരുന്നു, എന്തിനു വേണ്ടി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഇന്ററപ്റ്റ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് മൈക്രോ പ്രോസസറിന്റെ കൺട്രോള് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ വന്നിരിക്കുന്ന ഇന്ററപ്റ്റ് പ്രോഗ്രാമിലേക്ക് പോകുന്നു. അതായത് എന്താണോ റിക്വസ്റ്റ്, ഇന്ററപ്റ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും റിക്വസ്റ്റ് ആയിരിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആ റിക്വസ്റ്റ്, ആ ഇൻകമിംഗ് റിക്വസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. ആ റിക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഈ കൺട്രോൾ തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് പോവുള്ളൂ. ഓക്കെ, അതിനെയാണ് ഇന്ററപ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ എത്ര ഇന്ററപ്റ്റ് സിഗ്നൽസ് ആണ് 8085 ഉള്ളത്? ദെയർ ആർ 5 ഇന്ററപ്റ്റ് സിഗ്നൽസ് ഇൻ 8085 മൈക്രോ പ്രോസസർ ദാറ്റ് ആർ INTR, RST 7.5, RST 6.5, RST 5.5 ആൻഡ് TRAP. ഓക്കെ, അപ്പൊ 5 ഇന്ററപ്റ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? INTR, RST 7.5, RST 6.5, RST 5.5 ആൻഡ് TRAP. അപ്പൊ 5 സിഗ്നൽസ് ആണ്, 5 ഇന്ററപ്റ്റ് സിഗ്നൽസ് ആണ് മൈക്രോ 8085 ഉള്ളത്. ഓക്കെ, ദെൻ സീരിയൽ ഇൻപുട്ട് ആൻഡ് ഓർ ഔട്ട്പുട്ട് കൺട്രോൾ. സീരിയൽ IO കൺട്രോൾ ആണ് ഇനി നമുക്കുള്ളത്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺട്രോൾ. ഇതിൽ എന്തൊക്കെയാണ്? സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അതിൽ 2 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഏതാണ്? ഒന്ന് SID, 2 SOD. ഓക്കെ, SID എന്ന് പറയുന്നത് എന്താണ്? സീരിയൽ ഇൻപുട്ട് ഡേറ്റ. ദെൻ SOD എന്ന് പറയുന്നത് സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ. ഓക്കെ, അപ്പൊ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളിൽ വരുന്നത് 2 സിഗ്നൽസ് ആണ്, 2 കൺട്രോൾസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2 ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, സീരിയൽ ഇൻപുട്ട് കൺട്രോളും ആൻഡ് സീരിയൽ ഔട്ട്പുട്ട് സോറി SID, ദാറ്റ് സീരിയൽ ഇൻപുട്ട് ഡേറ്റ ആൻഡ് SOD, ദാറ്റ് സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ. ദെൻ അഡ്രസ് ബഫർ ആൻഡ് അഡ്രസ് ഡേറ്റ ബഫർ. ഇനി നമുക്ക് കാണാനുള്ളതാണ് അഡ്രസ് ബഫർ ആൻഡ് അഡ്രസ് ഡേറ്റ ബഫർ. ദ കണ്ടന്റ് സ്റ്റോർഡ് ഇൻ ദി സ്റ്റാക്ക് പോയിന്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടർ ഈസ് ലോഡഡ് ഇൻ ടു ദി അഡ്രസ് ബഫർ ആൻഡ് അഡ്രസ് ഡേറ്റ ബഫർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി CPU. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാക്ക് പോയിന്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടന്റ് സ്റ്റാക്ക് പോയിന്ററിലും പ്രോഗ്രാം കൗണ്ടറിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടന്റ് ആയിരിക്കും അഡ്രസ് ബഫറിലേക്കും അഡ്രസ് ഡേറ്റ ബഫറിലേക്കും എന്ത് ചെയ്യുന്നത്, ലോഡ് ചെയ്യുന്നത്. ഓക്കെ, വി കൻ സീ ദി ഇതാണ് മൈക്രോ പ്രോസസ്സറിന്റെ 8085 ആർക്കിടെക്ചർ ആണ്. സോ ആർക്കിടെക്ചർ ആണ് നമ്മൾ ഇത്രയും നേരം അതിന്റെ കമ്പണൻസ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിയർ വി ക്യാൻ സീ ദി അക്യുമുലേറ്റർ. ഹിയർ ഇവിടെ നമുക്കൊരു അക്യുമുലേറ്റർ രജിസ്റ്റർ എ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര ബിറ്റ് ആണെന്നാണ്, 8 എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ദിസ് ഇസ് ദ ടെമ്പററി രജിസ്റ്റർ, അത് എന്ത് തന്നെയാണ്, 8 ബിറ്റ് ആണ്. ദെൻ ഇതാണ് ALU-നെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ALU ഇവിടെ ടെമ്പററി രജിസ്റ്ററും അക്യുമുലേറ്ററും എങ്ങോട്ട് കണക്റ്റഡ് ആണ്, ALU-ലേക്ക് കണക്റ്റഡ് ആണ്. ദെൻ ALU-ന്റെ ഔട്ട്പുട്ട് ആണ് നമ്മൾ ഇന്റേണൽ ഡാറ്റാ ബേസിലായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ALU-ന്റെ ഔട്ട്പുട്ട് ഇന്റേണൽ ഡാറ്റാ ബേസിലേക്കും അതേപോലെ തന്നെ ഫ്ലാഗ്സിലേക്കും. അപ്പൊ ALU-ല് വരുന്ന റിസൾട്ടുകളാണ് ഫ്ലാഗുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഫ്ലാഗ് രജിസ്റ്ററിൽ ഓരോ ബിറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വരുന്ന കണ്ടു. ഇവിടെ നിന്ന് 8-bit ഇന്റേണൽ ഡാറ്റാ ബസ്സിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഇൻപുട്ട് വരുന്നത്. ദെൻ അതിനകത്ത് അതാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് മെഷീൻ സൈക്കിൾ എൻകോഡിംഗ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് അതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൻഡ് ദിസ് ഇസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് മെഷീൻ സൈക്കിൾ എൻകോഡർ. അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ടൈമിംഗ് ആൻഡ് കൺട്രോളിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്. ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിലാണ് നമ്മുടെ എല്ലാ കൺട്രോൾ സിഗ്നൽസും അതേപോലെ എന്താ പവർ സപ്ലൈ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ പവർ സപ്ലൈ ആണ്, +5 volt ഗ്രൗണ്ടും കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ പഠിച്ച കൺട്രോൾ സിഗ്നൽസ് ഏതൊക്കെയാണ്, റീഡ് ബാർ, റൈറ്റ് ബാർ, ദെൻ ALE, അതേപോലെ സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്, അതേപോലെ റെഡി. റെഡി എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിട്ട് അങ്ങോട്ടായിരിക്കും കൊടുക്കുന്നത്, ബാക്കി ഔട്ട്പുട്ട് ആയിരിക്കും റീഡും റൈറ്റും ALE ഒക്കെ വരുന്നത്. അതേപോലെ സ്റ്റാറ്റസ് സിഗ്നൽ S0, S1, IO or M bar, ദെൻ DMA സിഗ്നൽസ് ഹോൾഡ്,
and HLDA hold ennu parayanad input aayirikkum HLDA ennu parayanad output signal aayirikkum reset in reset out okay reset in ennu parayana input signal aayirikkum reset out ennu parayanad output signal aayirikkum so idaana timing and control unit ennu parayanad then nammude register array aanu that is BC general purpose register aanu represent cheyidirikkana BC D E H L അത് പെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഓരോന്നും 8 ബിറ്റ് തന്നെയായിരിക്കും ദെൻ അടുത്താണ് സ്റ്റാക്ക് പോയിന്ററും പ്രോഗ്രാം കൗണ്ടറും അത് 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ് ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻക്രിമെന്റർ ഓർ ഡിക്രിമെന്റർ ലാച്ച് ഉണ്ട് ദെൻ അതും 16 ബിറ്റ് തന്നെയാണ് അതാണ് നമ്മളുടെ അഡ്രസ് ബഫറിലേക്കും അഡ്രസ് ഡാറ്റ ബഫറിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അഡ്രസ് ബഫറിലേക്കും അഡ്രസ് ഡാറ്റ ബഫറിലേക്കും ഇനി അഡ്രസ് ബഫർ എന്ന് പറയുന്നത് നമ്മളിവിടെ 8A8 to A15 വരെയും വരുന്ന അഡ്രസ് ബിറ്റുകളായിരിക്കും A8 to A15 വരെയും വരുന്ന ബിറ്റുകളായിരിക്കും അഡ്രസ് ബസ്സിലൂടെ ഉള്ളത് ദെൻ ഇവിടെ നമുക്ക് അഡ്രസ് ഓർ ഡാറ്റ ബസ് ഉണ്ട് ഓക്കെ അഡ്രസ് ഓർ ഡാറ്റ ബഫർ ഉണ്ട് അവിടെ വരുന്നതോ A D0 to A D7 വരെ ഓക്കെ അതായത് D0 to D7 വരെയുള്ള ഡാറ്റയും അതേപോലെ A0 to A7 വരെയുള്ള അഡ്രസ് ബിറ്റും എവിടെയായിരിക്കും അഡ്രസ് ഓഫ് ഡാറ്റ ബഫറിലായിരിക്കും വരുന്നത് ദെൻ ദീസ് ആർ ദി എന്താ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ആർക്ക് പിന്നെ ഇവിടെ നമുക്കൊരു സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ സിഗ്നൽസ് ഏതാ സീരിയൽ ഇൻപുട്ട് ഡാറ്റയും സീരിയൽ ഔട്ട്പുട്ട് ഡാറ്റയാണ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത് അതാണ് SIDയും SODയും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ദെൻ ഒരു ഇന്ററപ്റ്റ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് ഇന്ററപ്റ്റ്സ് ഏതൊക്കെയാണ് ഇന്ററപ്റ്റ്സ് ഏതൊക്കെയാണ് INTR ദെൻ RST 5.5 6.5 7.5 ദെൻ ട്രാപ്പ് പിന്നെ ഇവിടെ ഒരു ഔട്ട്പുട്ട് ചെയ്തിരിക്കുന്ന ഇന്ററപ്റ്റ് INTA എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ട് INTA ബാർ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ററപ്റ്റ് അക്നോളജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യണം ഓക്കെ അങ്ങനെ ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ആ ഒരു സിഗ്നലാണ് INTA ബാർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഡ്രസ് ബഫർ ആൻഡ് അഡ്രസ് ഡാറ്റ ബഫർ എന്താണെന്നാണ് സോ അപ്പൊ സ്റ്റാക്ക് പോയിന്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടന്റ് സ്റ്റാക്ക് പോയിന്ററിലെയും പ്രോഗ്രാം കൗണ്ടറിലെയും കണ്ടന്റ് എന്ത് ചെയ്യുന്നു അഡ്രസ് ബഫറിലേക്ക് ലോഡ് ചെയ്യുന്നു അഡ്രസ് ബഫറിലേക്കും അതേപോലെ അഡ്രസ് ഡാറ്റ ബഫറിലേക്കും ലോഡ് ചെയ്യുന്നു ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി ആൻഡ് IO ചിപ്സ് ആർ കണക്റ്റഡ് ടു ദീസ് ബസസ് മെമ്മറിയും അതേപോലെ IO ചിപ്സും ഇൻപുട്ട് ഔട്ട്പുട്ട് ചിപ്സ് IO ചിപ്സും എന്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ബസ്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് CPU ക്യാൻ എക്സ്ചേഞ്ച് ഡിസൈഡ് ഡാറ്റ വിത്ത് ദി മെമ്മറി ആൻഡ് IO ചിപ്സ് അപ്പൊ CPUവിന് ഈ മെമ്മറിയും അതേപോലെ IO ചിപ്സും തമ്മിൽ ഡേറ്റേനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും CPU ക്യാൻ എക്സ്ചേഞ്ച് ദ ഡിസൈഡ് ഡാറ്റ വിത്ത് ദി മെമ്മറി ആൻഡ് IO ചിപ്സ് ഓക്കെ ദെൻ നെക്സ്റ്റ് ഇസ് ദി അഡ്രസ് ബസ് ആൻഡ് ഡാറ്റ ബസ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും എന്താണെന്നാണ് ഡാറ്റ ബസ് എന്ത് ചെയ്യുന്നു ക്യാരീസ് ദി ഡാറ്റ ടു ബി സ്റ്റോർഡ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റനെ ക്യാരി ചെയ്യുകയാണ് ചെയ്യുന്നത് ഡാറ്റ ബസ് ഇതെന്ന് പറയുന്നത് ബൈ ഡയറക്ഷനൽ ആണ് അഡ്രസ് ബസ് എങ്ങനെയാണ് ക്യാരീസ് ദ ലൊക്കേഷൻ ടു വെയർ ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ആൻഡ് ഇറ്റ് ഈസ് യൂണി ഡയറക്ഷനൽ ഓക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു ഡാറ്റ ബസ് എന്ത് ചെയ്യുന്നു ഡാറ്റനെ ക്യാരി ചെയ്യുന്നു അഡ്രസ് ബസ് ഡാറ്റ ബസ് ബൈ ഡയറക്ഷനൽ ആണ് അല്ലെ ഡാറ്റ ബസ് ഹിയർ വി ക്യാൻ സീ ഇവിടെ ഡാറ്റ ബസ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അഡ്രസ് അല്ലെങ്കിൽ ഡാറ്റ ബസ് ഡാറ്റ ബഫർ ആണ് അല്ലെ അപ്പൊ അതിൽ അഡ്രസ് ബസ്സും വരും ഡാറ്റ ബസ്സും വരും ഡാറ്റ ബസ് ബൈ ഡയറക്ഷനൽ ആണ് അഡ്രസ് ബസ്സോ ഡാറ്റ ബസ് ക്യാരീസ് ഡാറ്റ ടു ബി സ്റ്റോർഡ് ആൻഡ് ഇറ്റ് ഈസ് ബൈ ഡയറക്ഷനൽ വേറെസ് അഡ്രസ് ബസ് ക്യാരീസ് ദ ലൊക്കേഷൻ ടു വെയർ ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഓക്കെ അപ്പൊ ലൊക്കേഷനെ ക്യാരി ചെയ്യുന്ന ലൊക്കേഷന്റെ അഡ്രസ്സിനെ ക്യാരി ചെയ്യുന്നതാണ് അഡ്രസ് ബസ് അപ്പൊ അഡ്രസ് ബസ് എന്താണ് യൂണി ഡയറക്ഷനൽ ആണ് ക്യാൻ സീ ഹിയർ അഡ്രസ് ബസ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനൽ ആണ് പക്ഷെ ഡാറ്റ ബസ് എന്ന് പറയുന്നത് എന്താണ് ബൈ ഡയറക്ഷനൽ ആണ് ഓക്കെ ദെൻ ഇനി നമുക്ക് 8085ന്റെ പിൻ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം പിൻ ഡയഗ്രാം ഇതില് 8085ന് എത്രയാണ് പിൻസ് പിൻ നമ്പർ എത്രയാണ് 40 പിൻസ് 40 പിന്നുകളാണ് 8085നുള്ളത്
അതില് ഫസ്റ്റ് പിൻ ആണ് എച്ച് വൺ എച്ച് ടു റെപ്രസെന്റ് ചെയ്യുന്നത്, ക്ലോക്ക് സിഗ്നൽസ് ആണ് എച്ച് വൺ എച്ച് ടു. ദെൻ സെക്കൻഡ് ആണ് എന്താ റീസെറ്റ് ഔട്ട്, തേർഡ് വൺ ആണ് റീസെറ്റ് ഔട്ട് എന്ന് പറയുന്ന സിഗ്നല്, ഫോർത്ത് വൺ എസ് ഒ ഡി, ഫിഫ്ത്ത് എസ് ഐ ഡി, ദെൻ സിക്സ്ത് ട്രാപ്പ്. ദെൻ ഇനി അടുത്ത നമുക്ക് ആർ എസ് ടി 7.5, 6.5, 5.5, ഐ എൻ ടി ആർ, ഐ എൻ ടി എ. ഓക്കെ, അപ്പൊ അത് ഓർഡറിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് എച്ച് വൺ എസ് ടു, ദെൻ റീസെറ്റ് ഔട്ട് എസ് ഒ ഡി, ദാറ്റ് ഇസ് എന്താണ് എസ് ഒ ഡി സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ, ദെൻ സീരിയൽ ഇൻപുട്ട് ഡേറ്റ വരും. ട്രാപ്പ് ആർ എസ് ടി 7.5, 6.5, 5.5, ഐ എൻ ടി ആർ, ദെൻ ഐ എൻ ടി എ. ദെൻ അടുത്ത് വരുന്നത് അഡ്രസ് ആൻഡ് ഡേറ്റ ബസ് ആണ്, അപ്പൊ ബൈ ഡയറക്ഷണൽ ആയിരിക്കും. സോ അതാണ് ഈ ബൈ ഡയറക്ഷണൽ വെച്ച് കാണിച്ചിരിക്കുന്നത്. സോ അഡ്രസ് ഡേറ്റ ബഫറിന്റെ ഏതൊക്കെയാണ് വരുന്നത്? AD0 to AD7. ഓക്കെ, AD0 to AD7 ആയിരിക്കും 12 to 19 വരുന്നത്. 12 പിൻ നമ്പർ 12 മുതൽ 19 വരെ വരുന്നത് ഏതാണ്? AD0 to AD7 ആണ്. ദെൻ 20th പിൻ എന്ന് പറയുന്നത് VSS ആയിരിക്കും, ദാറ്റ് ഈസ് വോൾട്ടേജ് ആയിരിക്കും, വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും, ദാറ്റ് ഇസ് ഗ്രൗണ്ട് ആയിരിക്കും ഇവിടെ. ദെൻ ഇവിടെ നമുക്ക് 21 to 28 വരെ A8 to A15. ഓക്കെ, A8 to A15 ആണ് 21 to 28 വരെയുള്ളത്. ദെൻ അതിന് ശേഷം വരുന്നത് സ്റ്റാറ്റസ് സിഗ്നൽ S0 വരും. ദെൻ റൈറ്റ് ബാർ, റീഡ് ബാർ, ദെൻ VPP, ദെൻ S1, IO or M bar. ദെൻ വരുന്നത് റെഡി, റീസെറ്റ് ഇൻ, ക്ലോക്ക് ഔട്ട്, എച്ച് എൽ ഡി എ, ഹോൾഡ്, VCC. ഓക്കെ, അപ്പൊ പിൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ ആർക്കിടെക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെല്ലാം നിങ്ങൾ എന്താ ഇങ്ങനെ തന്നെ ഏകദേശം ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദാറ്റ് ഇസ് ഇവിടെ നമുക്ക് 12 to 19, AD0 to AD7 ആണ്. ദെൻ VSS എന്ന് പറയുന്നത് 20, VCC എന്ന് പറയുന്നത് 40 ആണ് വരുന്നത്. ദെൻ ഇവിടെ A21 to 28 വരെ വരുന്നത് A8 to A15 ആണ്. ദെൻ ഓരോ സ്റ്റാറ്റസ് സിഗ്നൽസ് അത് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്ററപ്റ്റ് സിഗ്നൽസ് ഓർഡറിലാണ്. സോ അങ്ങനെ ഓർത്തിരുന്ന് എന്താ ഇത് വരയ്ക്കാൻ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ഇവിടെ സെയിം ഇത് തന്നെ, ഇതിൻ്റെ തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സീരിയൽ ഇൻപുട്ട് IO പോർട്ട്, SID, SOD, അതിൻ്റെ പിൻ നമ്പറും വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. SID എന്ന് പറയുന്നത് ഇവിടെ എന്താ 5th പിൻ ആണ് അല്ലേ, SOD എന്ന് പറയുന്നത് 4th ആണ്. ദെൻ ഹിയർ എന്താ ഇൻട്രപ്സ്, എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് എന്താ ഇൻട്രപ്സ് സിഗ്നൽസ് ആണ്. ദാറ്റ് ആർ ഏതൊക്കെയാ? ട്രാപ്പ്, അതേപോലെ ആർ എസ് ടി 7.5, 6.5, ആർ എസ് ടി 6.5, 5.5, ഓക്കെ 5.5, ഐ എൻ ടി ആർ. അപ്പൊ അത് 6 to 10 വരെ വരുന്ന പിൻസ് ആണ്. ട്രാപ്പ് മുതൽ ഇവിടെ വരെ ഐ എൻ ടി ആർ വരെ 6 to 10 വരെ വരുന്ന സിഗ്നൽസ് ആണ് ട്രാപ്പ് മുതൽ ഐ എൻ ടി ആർ വരെ. ദെൻ ഐ എൻ ടി എ ഉണ്ട്, അതേതാണ്? 11th സിഗ്നൽ ആണ്. ഓക്കെ, 11th പിൻ ആണ് ഐ എൻ ടി എ വരുന്നത്. അതൊരു എക്സ്റ്റേണലി സിഗ്നൽ അക്നോളജ്മെന്റ് ആണ്. ഓക്കെ, ഐ എൻ ടി എയും അതേപോലെ എച്ച് എൽ ഡി എയും. ഓക്കെ, ഐ എൻ ടി എയും എച്ച് എൽ ഡി എ എന്ന് പറയുന്ന രണ്ടും എക്സ്റ്റേണലി അക്നോളജ് സിഗ്നൽ അക്നോളജ്മെന്റ്സ് ആണ്. ഐ എൻ ടി എ, എച്ച് എൽ ഡി എ എന്ന് പറയുന്നത്. ഐ എൻ ടി എയുടെ നമ്പർ ഏതാ? 11th. അതായത് ഈ എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സിഗ്നല്. ഓക്കെ, അപ്പോൾ ഇൻട്രപ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സിഗ്നലാണ് ഐ എൻ ടി എ. ദെൻ എച്ച് എൽ ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇതിന്റെ ഹോൾഡിന്റെ അക്നോളജ്മെന്റ് ആണ് എച്ച് എൽ ഡി എ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് DMA സിഗ്നൽ ആണ്. ഹോൾഡിന്റെ അക്നോളജ്മെന്റ് ആയിട്ടാണ് എച്ച് എൽ ഡി എ വരുന്നത്. അതിന്റെ പിൻ നമ്പർ എന്താണ്? 38 ആണ്. പിന്നെ ഇവിടെ നമുക്കൊരു റെഡി, ഹോൾഡ്, റീസെറ്റ് ഇൻ, ഓക്കെ അങ്ങനത്തെ മൂന്ന് സിഗ്നൽസ് വരുന്നുണ്ട്. അത് മൂന്നും 35 to 36. ഓക്കെ, 35 ആണ് റെഡി, റീസെറ്റ് ഇൻ എന്ന് പറയുന്നത് 36 ആണ്. ദെൻ റീസെറ്റ് ഇൻ എന്ന് പറയുന്നത് 36, ദെൻ ഹോൾഡ് വരുന്നത് 39. ഓക്കെ, ഹോൾഡ് വരുന്നത് 39. ദെൻ പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ ഹയർ ഓർഡർ അഡ്രസ് ബസ് 8 to A15 വരുന്നത് 21 to 28 ആണ്. ദെൻ ലോവർ ഓർഡർ മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ് ഓർ ഡാറ്റാ ബസ് ആണ് AD0 to AD7 വരുന്നത്. ദാറ്റ് ഇസ് 12 to 19 വരെ വരുന്ന പിൻസ് ആണ്. 12 to 19 വരെ വരുന്ന പിൻസ് ആണ് AD0 to AD7 വരുന്നത്. ദെൻ ഹിയർ നമുക്ക് ALE എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ട്. ALE എന്തിനാ യൂസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അതേപോലെ S0, S1, IOR M bar, RD bar, റൈറ്റ് ബാർ, ഈ ഇത്രയും സിഗ്നൽസും എന്താണ്
status signals so that is 39 29 30 29 33 34 31 32 33 34 angane pin numbers varunana so adu ningale angane orthu padikan shramikka okay then appo ee device ne etra pin aanu 8085 ke ullathu 85 ne ullathu 40 pins aanu ullathu adile ഒരു പ്ലസ് 5 വോൾട്ട് പവർ സപ്ലൈ ആവശ്യമാണ് റിക്വയർസ് എ പ്ലസ് 5 വോൾട്ട് സിംഗിൾ പവർ സപ്ലൈ ആൻഡ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് 3 മെഗാഹെർട്സ് സിംഗിൾ ഫേസ് ക്ലോക്കിലായിരിക്കും 3 മെഗാഹെർട്സ് ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ വരുന്നത് ആൻഡ് ഇതിന് പവർ സപ്ലൈ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ എന്ന് പറയുന്നത് 5 വോൾട്ട് പ്ലസ് 5 വോൾട്ട് പവർ സപ്ലൈ ആണ് എബോവ് ഫിഗർ ഷോസ് ദ ലോജിക് പിൻ ഔട്ട് ഓഫ് ദി 8085 മൈക്രോ പ്രോസസർ ഓൾ ദി സിഗ്നൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 6 ഇതിനകത്ത് പറയുന്ന എല്ലാ സിഗ്നൽസിനും നമുക്ക് 6 ഗ്രൂപ്പ് ആക്കാം അതാണ് അഡ്രസ് ബസ് ഡാറ്റ ബസ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസ് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽസ് ആൻഡ് സീരിയൽ IO പോർട്സ് അപ്പോൾ 6 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും അതിൽ ഫസ്റ്റ് വരുന്നതാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് ഈസ് ഡാറ്റ ബസ് ആൻഡ് തേർഡ് ഈസ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ ഫോർത്ത് ഈസ് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽ ഫിഫ്ത് ഈസ് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽ ആൻഡ് സിക്സ്ത് ഈസ് സീരിയൽ IO പോർട്സ് ഓക്കെ സീരിയൽ IO പോർട്സ് ഫസ്റ്റ് അഡ്രസ് ആൻഡ് ഡാറ്റാബേസ് ഓക്കെ ഫസ്റ്റ് നമുക്ക് അഡ്രസ് ആൻഡ് ഡാറ്റാബേസ് എന്താ നോക്കാം 8085 ഹാസ് 16 സിഗ്നൽ ലൈൻസ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് ദി അഡ്രസ് ബസ് അപ്പൊ 8085 ഫൈവിന് എത്ര സിഗ്നൽ ലൈൻസ് ഉണ്ട് 16 സിഗ്നൽ ലൈൻസ് ഉണ്ട് അതാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത് അഡ്രസ് ബസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ദെൻ ഈ ലൈൻസിനെ നമുക്ക് രണ്ട് സെഗ്മെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും ഒരെണ്ണം ദാറ്റ് ഇസ് A15 ടു A18 8 അതേപോലെ AD7 ടു AD0 ദാറ്റ് ഇസ് ഇതെന്ന് പറയുന്ന മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ഓർ ഡാറ്റാബസ് AD0 ടു AD7 എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സ്ഡ് ആയിട്ടുള്ള അഡ്രസ് ഓർ ഡാറ്റാബസ് ആണ് ദെൻ A8 ടു A15 എന്ന് പറയുന്നത് എന്താ യൂണി ഡയറക്ഷണൽ ആണ് A8 ടു A15 എന്ന് പറയുന്നത് എന്താണ് യൂണി ഡയറക്ഷണൽ ആണ് ആൻഡ് യൂസ്ഡ് ഫോർ ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് കോൾഡ് ഹയർ ഓർഡർ അഡ്രസ് ഓഫ് 16 ബിറ്റ് അഡ്രസ് ഓക്കെ അപ്പം ഇത് യൂസ് ചെയ്യുന്നത് A8 ടു A15 യൂസ് ചെയ്യുന്നത് അതെന്താണ് യൂണി ഡയറക്ഷനിലാണ് അത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് കോൾഡ് ഹയർ ഓർഡർ അഡ്രസ് ഓഫ് 16 ബിറ്റ് അഡ്രസ് ഓക്കെ ആ 16 ബിറ്റ് അഡ്രസ്സിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് അതായത് ആ മോസ്റ്റ് A8 ടു A15 പറയുന്നതാണ് എന്താ A8 ടു A15 എന്ന് പറയുന്നതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ആയിട്ട് വരുന്നത് അതെങ്ങനെയായിരിക്കും യൂണി ഡയറക്ഷണൽ ആയിരിക്കും ഓക്കെ അതേപോലെ ഇവിടെ AD0 ടു AD7 എന്ന് പറയുന്നത് എന്താ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ഓഫ് ഡാറ്റാബസ് ആണ് ഓക്കെ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ഓഫ് ഡാറ്റാബസ് ആണ് ദെൻ AD0 ടു AD7 ദാറ്റ് ഇസ് ബൈ ഡയറക്ഷണൽ ആണ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ അഡ്രസ്സും ഡാറ്റയും വരുന്നതുകൊണ്ട് അഡ്രസ് ബസ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ആയിരിക്കും അഡ്രസ് ഓഫ് ഡാറ്റാബസ് വരുമ്പോൾ അത് ബൈ ഡയറക്ഷണൽ വരും കാരണം ഡാറ്റാബസ് ഇസ് ബൈ ഡയറക്ഷണൽ ആൻഡ് ദേ ആർ യൂസ്ഡ് as the low order address bus as well as the database appo ee AD0 to AD7 AD0 to AD7 namukku endaitu use cheyan sadikkum low order address bus aayittum adhe pole ane database aayittum use cheyam database endanu bi directional aanu adu kondana ee AD0 to AD7 endayathu bi directional aayathu ഓക്കെ അപ്പൊ AD0 ടു AD7 നമുക്ക് ബൈ ഡയറക്ഷണൽ ആണ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ലോ ഓർഡർ അഡ്രസ് ആൻഡ് ആസ് വെൽ ആസ് ഡാറ്റാബേസ് ഓക്കെ